ഹായ്, ഞാൻ സാലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ താമസിക്കുന്ന ഷെനിലിൻ്റെ മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ചെടി വീടിനെ കുറിച്ചാണ്. 1000-ൽ പരം ചെടികളാണ് ഈ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും ഫോളിയേജ് പ്ലാന്റ്സ് ആയിട്ടും കൂടുതലും ഇലച്ചെടികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചെടികളെ ജീവനതുല്യം സ്നേഹിക്കുകയും നല്ലൊരു പ്രകൃതി സ്നേഹിയും കൂടിയാണ് ഷെനിൽ. ആരുടെയും സഹായം കൂടാതെ തന്നെയാണ് ഈ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഈ ചെടികളെ പരിപാലിച്ചു പോകുന്നത്. ഷെനിലിൻ്റെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഷെനിലിനെ പോലുള്ള ചെറുപ്പക്കാർ ഒരുപാട് പേര് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരിക. കാരണം നമ്മളുടെ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാനും അതുപോലെ തന്നെ ഇതൊരു ഹോബി മാത്രമല്ല, ഇതൊരു വരുമാന മാർഗവും കൂടിയാണ് നമുക്ക് തരുന്നത്. നമുക്ക് ഷെനിലിനോട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം, ഇവിടെ എത്ര തരം പ്ലാന്റ്സ് ആണുള്ളത്, ഇതെങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് കടന്നു വന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസർ എത്രയാണ് കൊടുക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഷെനിലിൽ നിന്ന് തന്നെ അറിയാം. കുട്ടികളോട് ചെറുപ്പകാലം മുതലേ താല്പര്യമുണ്ട്. തറവാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഹെർബൽ പ്ലാന്റ്സും ഒരുപാട് കൃഷികളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതിൽ നിന്ന് അവിടെ നിന്ന് കണ്ട് പരിചയിച്ച് പോകുന്ന ഒരു ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിൽ ഇതുണ്ട്. ഇത് കൂടാതെ എൻ്റെ ബിസിനസ് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അതിനു മുമ്പും എനിക്ക് ചെടികളുണ്ട്. അപ്പം ആ നിർത്തേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചും കൂടി കാര്യമായിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ചെടികൾ കൂടുതൽ വളർത്താൻ തുടങ്ങിയത്. അപ്പോൾ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് സ്ഥലക്കുറവായിരുന്നു. 6 സെന്റ് സ്ഥലമുള്ളൂ. അതിൽ ഒരു പിന്നെ ഷീറ്റിട്ട പോലത്തെ ഒരു വലിയ വീടാണ് ഒരു കണക്കിന് പറഞ്ഞാൽ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1-1.5 സെന്റ് സ്ഥലമാണ് ആകെ ബാലൻസ് ഉണ്ടാവുക. ആ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ എന്നായിരുന്നു ആദ്യത്തെ ചിന്ത. പക്ഷേ നമ്മൾ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലും പരിസരത്തും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക്. അതാരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ നമുക്ക് മാക്സിമം യൂസ് ചെയ്തിട്ട് ചെടികളും ഇതും ഞാൻ പറഞ്ഞാൽ ഈ കുറഞ്ഞ ഒരു 1-1.5 സെന്റ് സ്ഥലത്താണ് ഇത്രയും ചെടികൾ. ഒരു 1500-1200 ചട്ടികളും ഒരു 500-ന് മുകളിൽ വെറൈറ്റി ചെടികളും ഉള്ളത്. അത് ചെടികളും വെറൈറ്റികളും മാത്രമല്ല ഉള്ളത്. എനിക്ക് എന്താ പറയുക, തെങ്ങുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, കറിവേപ്പുണ്ട്, ഇരുമ്പമ്പുള്ളിയുണ്ട്, പിന്നെ വെറ്റിലുണ്ട്, എരുക്കുണ്ട്, അങ്ങനെ എന്താ പറയുക, ലക്ഷ്മി തരു, മുള്ളാത്ത, ഒരുപാട് ഹെർബൽ പ്ലാന്റുകളും ഫ്രൂട്ട്സും ചെടികളും ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സ്ഥലപരിമിതിയിൽ നിന്ന് ഉള്ള പ്രശ്നങ്ങൾ മാറി സ്ഥലം നമുക്ക് ഇവിടെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞപ്പോൾ നമുക്ക് പകുതി നമ്മുടെ പ്രശ്നങ്ങൾ മാറി. അപ്പോൾ അതിനുശേഷം പിന്നെ ചെടികൾ കുറച്ചും കൂടി കാര്യമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത്തരം ചെടികളിലേക്ക് വരാൻ കാരണം എത്തിയതും. ഞാൻ നഴ്സറി ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ സുൽത്താൻ ബത്തേരി സർവജന സ്കൂളിൻ്റെ പുറകിൽ, അതായത് ടൗണിൽ നിന്നൊരു 500-600 മീറ്ററേ ഉള്ളൂ ഈ പറഞ്ഞ സ്ഥല ലൊക്കേഷനിലേക്ക്. വയനാട് ജില്ല സുൽത്താൻ ബത്തേരി സർവജന സ്കൂളിൻ്റെ പുറകുവശം. പിന്നെ ചെടി പരിപാലനം എന്ന് പറയുന്നത് ഇത്രയും പ്ലാന്റുകളും ഇത്രയും ചെടികളും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സമയമില്ല എന്നാണ് എല്ലാ ആളുകളും പറയുന്നത്. എനിക്ക് സമയമില്ല. ഒരു ഓഫീസിൽ പോകുന്ന വ്യക്തിയാണെങ്കിലും പറയുന്നത് എനിക്ക് ടൈമില്ല എന്നാണ്. 10 മണിക്കാണ് ആൾക്കാർ ഓഫീസിൽ പോകേണ്ടത്. പക്ഷേ ഞാൻ 7 മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് 7:30 എൻ്റെ സ്ഥാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഞാനൊരു ബേസിക്കലി ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ 7 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി 13 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് എൻ്റെ സ്ഥാപനത്തിലെത്തി. ഞായറാഴ്ച ഷോപ്പ് വർക്കാണ്, ഞായറാഴ്ചയും ഓപ്പണാണ്. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ലീവില്ല. ഹർത്താലിന് പോലും വളരെ കുറഞ്ഞ ലീവുകൾ എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം, ഞാൻ രാവിലെ ആദ്യം എഴുന്നേറ്റ് ചെടികൾ നനയ്ക്കുകയും നടാനുള്ളതൊക്കെ നടുകയും രാത്രി 12 മണി വരെയൊക്കെ ചിലപ്പോൾ ചെടി നട്ടു. 2 മണിക്കും ചെടികൾ നട്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക, ചില സ്ഥലത്ത് നിന്ന് ചില ചെടികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഥവാ കിടന്നുറങ്ങിയാൽ പോലും നമുക്ക് ഉറങ്ങാൻ ഉറക്കം വരില്ല. അപ്പോൾ എഴുന്നേറ്റ് വീണ്ടും എമർജൻസിയൊക്കെ കത്തിച്ചു വീണ്ടും ചെടികൾ നടും. പിന്നെ ഫാമിലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക, അറിയില്ല. എന്തായാലും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചെറുപ്പക്കാർ തിരിയുന്നതിൽ നിന്നും എത്രയോ നല്ലതാണ്. ഇപ്പോൾ സിനിമ കണ്ട് സമയം കളയോ അല്ല മറ്റുള്ള കാര്യങ്ങളിൽ പോയി ഏർപ്പെട്ട് അവനവൻ്റെ ശരീരം ചീത്താക്കുന്നതിൽ എത്രയോ നല്ല കാര്യങ്ങളല്ലേ. അപ്പം എന്താ പറയുക,
സമയമില്ല എന്ന് പറയുന്നവർ വെറുതെ പറയുന്ന സമയം നമ്മുടെ മനസ്സാണ്, നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മുടെ സമയം. ഞാൻ ഇത്രയും ബിസിനസ് ചെയ്ത് ഞായറാഴ്ച പോലും ലീവില്ലാതെ ചെയ്ത് 7 മണി മുതൽ 10 മണി വരെ ഷോപ്പിലിരുന്ന് വീട്ടിലില്ലാത്ത ഒരാൾ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഒരു വീട്ടിൽ എന്തൊക്കെ ചെയ്യണോ അടിച്ചുവാരൽ മുതൽ അലക്കൽ മുതൽ എല്ലാം ചെയ്യേണ്ട ഒരാൾ ഇത്രയും ചെടികൾ നട്ട് പരിപാലിക്കുന്നുണ്ടെങ്കിൽ ഈ 7 മണി മുതൽ 10 മണി വരെയാണ് എൻ്റെ വർക്കിംഗ് ടൈം, എനിക്ക് ലീവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇഷ്ടംപോലെ 10 മണി മുതൽ 5 മണി വരെ അവർക്ക് ഡ്യൂട്ടിയുള്ളൂ, ഇഷ്ടംപോലെ ടൈമാണ്. അപ്പോൾ ടൈമില്ല എന്ന് പറയുന്നതല്ല, ടൈമല്ല പ്രധാനം, നമ്മുടെ മനസ്സാണ്. മനസ്സാണ് നമ്മുടെ ടൈം ഉണ്ടാക്കുന്നത്, അല്ലെ? നമുക്ക് ചെയ്യാനുള്ള ഒരു അർപ്പണ ബോധത്തിൽ നിന്നാണ് നമുക്ക് ഒരു ടൈം നമ്മൾ കണ്ടെത്തേണ്ടത്. വളങ്ങൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, എൻ്റെ ചെടികൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഓർഗാനിക് വളങ്ങളാണ്. എനിക്ക് ചാണകപ്പൊടി ഇപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല. ചാണകപ്പൊടി ചില കരിച്ചിലുകൾ, കേടുകൾ, ചീച്ചിലൊക്കെ വരുന്നത് കാണുന്നതുകൊണ്ട് ഞാൻ ആട്ടുംകാഷ്ടം, അതായത് ആടിൻ്റെ ചാണകം, അതാണ്. അത് ഓരോ നാട്ടിലും ഓരോ ഭാഷയാണല്ലോ, ഇവിടെ പറയുന്ന ആട്ടുംകാട്ടെന്നാണ്. അപ്പോൾ ആട്ടുംകാട്ടാണ്, അത് പൊടിച്ച് യൂസ് ചെയ്യാം. ഇച്ചിരി വെള്ളം നനച്ചിട്ടാൽ മതി, ഒരു പ്ലാസ്റ്റിക് കവർ വിരിക്കുക, അതിലേക്ക് ആട്ടും ചാണകം ഇടുക, എന്നിട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിടുക. ഒരു കുറഞ്ഞ ദിവസം കഴിയുമ്പോൾ ആ സാധനം പൊടിഞ്ഞ് നല്ല വൃത്തിയായി കിട്ടും. പിന്നീട് നമുക്ക് എനിക്ക് ഞാൻ ചെയ്യുന്നത് മുട്ടയുടെ തൊണ്ട്, ഉള്ളിയുടെ തൊലി, പിന്നെ പഴത്തിൻ്റെ തൊലി, നേന്ത്രപ്പഴത്തിൻ്റെ തൊലി, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് ഒരു ലായനി ഉണ്ടാക്കിയിട്ട് അത് അരിച്ചെടുത്തിട്ട് വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പുകയില കഷായവും വെളുത്തുള്ളിയും പിന്നെ വേപ്പിൻ്റെ വേപ്പെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഇതിൻ്റെ എന്താ പറയുക, പുഴുക്കൾക്ക് കീടനാശിനികൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. കെമിക്കൽ ചെയ്യുമ്പോൾ ചെടികൾക്ക് ലൈഫ് കുറയുന്നുണ്ടെന്നാണ് കേട്ടത്, എനിക്ക് ചെയ്തിട്ട് പരിചയമില്ല. ഞാൻ സാധാരണ ഓർഗാനിക് തന്നെയാണ് ചെയ്യുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വാടക കൊടുത്തിട്ടൊന്നും, ഞാനൊക്കെ ഒരുപാട് കാലം വാടക കൊടുത്ത് മടുത്തൊരാളാണ്. 19 വർഷവും 10 മാസവും ബിസിനസ് ചെയ്തു. അങ്ങനെ 700 രൂപ വാടകയിൽ തുടങ്ങി 7800 വരെ എത്തി. എന്നിട്ടും അവർക്കത് അവരുടെ മാസ ചെലവിന് തികയുന്നില്ല എന്ന് പറഞ്ഞപ്പം സ്ഥാപനം നിർത്തിപ്പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവനവൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഇതേപോലെ നഴ്സറി തുടങ്ങാം, പിന്നെ എന്താ പറയുക, പെറ്റ്സിനെ നോക്കാം, കോഴി വളർത്താം, അങ്ങനെ ഒരുപാട് അവനവൻ്റെ വീട്ടിലേക്ക് ഒതുങ്ങുകയല്ല ചെയ്യുന്നത്. നമ്മുടെ സേഫ്റ്റി നോക്കുക, നമുക്ക് ആ വീട്ടിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും ചെറിയ വരുമാനമാണല്ലോ, അത് നമുക്ക് നമ്മുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഒരു പരിധി കൂടുതൽ, പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ ഐറ്റങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഞാൻ കൂടുതലും ടട്ടിൽ വൈൻ്റെ കുറേ വിവിധ വെറൈറ്റി ടട്ടിൽ വൈനുകളും അങ്ങനെയുള്ള കുറഞ്ഞ കുറഞ്ഞ പ്ലാന്റുകളാണ് ഞാൻ കൂടുതൽ, പിറ്റോണിയ അങ്ങനെ കുറച്ച് പ്ലാന്റുകളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എല്ലാം കൂടെ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഒന്നും എവിടെയും എത്താത്തൊരു ഇത് വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവനവന് ഇഷ്ടപ്പെട്ട മേഖലയിലേക്കുള്ള, ഇപ്പോൾ ഈ ചെടികൾക്കും പൂക്കളോടും വലിയ താല്പര്യമില്ലാത്തവരൊരിക്കലും ഈ മേഖലയിലേക്ക് കടന്നു വരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടൊരു ജോബ് ചെയ്യുന്നതും നമ്മളൊരാരെലുന്തി, ബേസിക്കലി ഞാനൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പോലും എനിക്ക് അന്നും എന്താ പറയുക, ഈ കൃഷി ചെയ്ത് പിന്നെ അതിൽ നിന്ന് ഒരു മുകളം വന്ന് ഉണ്ടാവുന്നതൊന്നും കഴിക്കാനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല, പക്ഷെ അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഭംഗി. അപ്പോൾ അവനവന് ഇഷ്ടപ്പെട്ട മേഖല അല്ലേ, പെറ്റ്സാണ് പെറ്റ്സ്, പിന്നെ പട്ടികളാണെ പട്ടികൾ, അല്ലെങ്കിൽ ചെടികളാണെ ചെടികൾ, പൂക്കളാണെ പൂക്കൾ. അങ്ങനെ ഞാൻ കൂടുതലും ഞാൻ നോക്കുന്നത് ഇലച്ചെടികളാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു പൂക്കൾ ഇല്ല എന്നല്ല, പൂക്കൾ ചെടികളോട് ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ ഒരു ഇലച്ചെടി എപ്പോഴും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായി ജനിച്ച് അത് അതിൻ്റെ അന്ത്യം മരണം വരെയും അത് ഒരേ ഭംഗി നിലനിർത്തും. പൂക്കളാകുമ്പോൾ അത് സീസൺ നോക്കി നിൽക്കണം, ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ജോബുകൾ ചെയ്യുക, പുതിയ പുതിയ ആൾക്കാർ വരുന്നവരോട് എനിക്ക് കൂടുതലും പറയാനുള്ള, എല്ലാം കൂടി എടുത്ത് തലയിൽ വെക്കാതെ പലതും ചെയ്തിട്ട് ചെയ്യാതെ, ചെടികളാണ് ചെയ്യുന്നതെങ്കിൽ ചെടികൾ മാത്രം ചെയ്യുക, പെറ്റ്സിനാണ് ചെയ്യുന്നതെങ്കിൽ പെറ്റ്സിനെ മാത്രം ചെയ്യുക, മീൻ വളർത്തലാണെങ്കിൽ മീൻ വളർത്തൽ മാത്രം ചെയ്യുക. എന്തായാലും ഇങ്ങനെയുള്ള വീടുകളിൽ ചെയ്യുന്ന എന്തിനും ഇപ്പം മാർക്കറ്റ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ എല്ലാവർക്കും പെറ്റ്സിനോടാണെങ്കിലും പിന്നെ ഫിഷിനോടാണെങ്കിലും ചെടികളോടാണെങ്കിലും എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ അത് കൂടുതൽ ചെയ്യാൻ നോക്കുക.
റീസൈക്കിള് എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പഴയ കടകളിൽ നിന്ന് ഒഴിവായി കിട്ടുന്ന മിഠായി ഭരണികൾക്ക് 10 രൂപയോ 5 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കടകളിൽ നിന്ന് ഓരോ മിഠായി ഭരണികൾ കിട്ടും. പരിചയമുള്ള കടക്കാരാണത് വെറുതെ തരും. അതേപോലെ വീട്ടിലെ പൊട്ടിയ ബക്കറ്റുകൾ, പിന്നെ ഓട്ടയായി പോയ സ്റ്റീൽ പാത്രങ്ങൾ, പൊട്ടിയ ചട്ടി, ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഞാൻ എൻ്റെ മദർ പ്ലാന്റുകൾ മുഴുവനും ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെ ആഗ്രഹമാണ് വീട്ടിലൊരു പോണ്ട് സെറ്റ് ചെയ്യണം, പോണ്ട് സെറ്റ് ചെയ്യണം എന്ന്. പക്ഷേ എല്ലാവർക്കും അതിലേക്ക് മുടക്കുന്ന എമൗണ്ടാണ് വലിയ പ്രശ്നം. ഞാൻ 3.5 കിലോ സിമെൻറ്റ് മാത്രമാണ് എനിക്കൊരു പോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എനിക്ക് ചിലവായിട്ടുള്ളത്. പഴയ തകര ഷീറ്റ്, അതായത് പണ്ടൊക്കെ പെരമേഞ്ഞിരുന്ന തകരത്തിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് ഞാനൊരു പോണ്ട് ഉണ്ടാക്കിയത്. ആ പോണ്ടിനെ പിന്നെ അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോട് റോഡിൻ്റെ സൈഡിലും തോടിൻ്റെ സൈഡിലൊക്കെ കാണുന്ന ഉരുണ്ട കല്ലുകൾ, ബോൾ പോലുള്ള ഉരുണ്ട കല്ലുകൾ പെറുക്കി കൊണ്ടുവന്ന് കല്ല് വൃത്തിയായിട്ട് വാഷ് ചെയ്ത് അത് നമുക്ക് കഴിയുന്ന രീതിയിൽ അറിയുന്ന രീതിയിൽ ഭംഗിയാക്കി ഒട്ടിച്ച് ഒരു പോണ്ട് ഉണ്ടാക്കി, അതിൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ വീഡിയോ ഒക്കെ അതിൽ കാണാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ പോണ്ടുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം, അറിയുന്ന രീതിയിലും. മിറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ട് ആളുകൾ പൈസ കളയുന്നുണ്ട്, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സിമെൻറ്റ് കൊണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന പണിയുള്ളൂ. ഞാനിത് സ്വന്തമായിട്ടാണ് എൻ്റെ മിറ്റമൊക്കെ ചെയ്തിട്ടുള്ളത്. സ്റ്റോൺ ചെയ്യുന്ന പോലെ നമുക്ക് പീസ് പീസ് കട്ടക്കട്ട കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കി നമുക്ക് ചെയ്തെടുക്കാം. അതിന് വരുന്ന സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇതൊന്നും കൂലിക്ക് ആളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് വർക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. ഞാനൊന്നും ബെൽഡിംഗ് ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇന്ന് വരെ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഈ ബെൽഡിംഗ് ഒക്കെ എന്താ. ഞാനൊരു ചെറിയ കുഞ്ഞ് ബെൽഡിംഗ് മെഷീൻ ഓൺലൈനിൽ വാങ്ങി ബെൽഡ് ചെയ്തു, സ്വന്തമായിട്ട് പെയിൻറ് ചെയ്ത് സ്വന്തമായിട്ട് സിമെൻറ്റിൻ്റെ വർക്ക് എടുത്ത് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. കാരണം നമ്മളിപ്പോൾ ചുമ്മാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലിരുന്ന് വെറുതെ വെറുപ്പ് പിടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും ഇപ്പോൾ എല്ലാ ആളുകളും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിലും ഞാൻ ഒരു 7 കൊല്ലമായിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ പകലും ഒറ്റയ്ക്കാണ്, രാത്രി ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത്. നമ്മുടെ വീട്ടിൽ വേസ്റ്റായി കിടക്കുന്ന മുഴുവൻ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം സാധനങ്ങളൊക്കെ, വീട്ടിലെ PVC പൈപ്പ് പൊട്ടിയത്, എന്തും കൊണ്ടും നമുക്ക് റീസൈക്കിൾ ചെയ്ത് അതിൽ പ്ലാന്റ് നടാം, എന്തെല്ലാം കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കാം. ശ്രമിക്കുക എല്ലാവരും. ചെടികൾ എത്ര ഇനം എന്ന് വെച്ചാൽ ഒരു 360 മുകളിൽ ഇനങ്ങളുണ്ട്, വെറൈറ്റികളുണ്ട്. പിന്നെ കൊറിയർ അയക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കൊറിയർ അയക്കുന്നത് DHL പാർസൽ സർവീസിലായിരിക്കും. വാട്ടർ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ പിന്നെ ചെളി ടിഷ്യൂല് നിറച്ച് ഭരണികളിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലാക്കിയിട്ടൊക്കെയാണ് അയക്കാറ്, ദൂരം വഴിക്കാണെങ്കിൽ. അതല്ല അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവരും അയക്കുന്ന പോലെ തന്നെ പാക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്യുക. ഇതുപോലുള്ള ഗാർഡനിങ് വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you.
get stool, stool, stool. Okay, good girl. Shake hand. Hi, left. Okay, hi. 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 Hi, left. Okay, good girl. Speak, one more speak. Okay, good. Shake hand. Left. Okay, hi. Hi. Okay, good. Dada, good, dada, good, dada, good, dada. ഒരു ലെഫ്റ്റും ഒരു ഹായും കൂടെ തന്നെ ഒറ്റ ഒരു ലെഫ്റ്റും കൂടി ഓക്കെ ഗുഡ് ഗേൾ എന്നാൽ മതിയെങ്കിൽ പോയിക്കോ ഗോ